കവിയൂർ പൊന്നിമ്മയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പ്രമുഖർ, സിനിമാ ലോകത്തെ സഹപ്രവർത്തകരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അനുശോചനം രേഖപ്പെടുത്തി. എന്ത് പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. എന്റെ ആദ്യത്തെ സിനിമ അതായത് ഓപ്പോളിലെ അമ്മയായിരുന്നു അവര്. മിക്കവാറും അവരുടെ കൂടെ മോളായിട്ട് അഭിനയിച്ചവർ എല്ലാവരും നല്ല നിലയിൽ എത്തിയിട്ടുള്ളതാണ്. അത്രയ്ക്കും നല്ലൊരു കൈപുണ്യമുള്ള ഒരു അമ്മയാണ് അവര്. മാത്രല്ല, ഒരു ഫസ്റ്റ് പടത്തിൽ അഭിനയിക്കുമ്പം ഇത്രയും വലിയൊരു നടിയുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു പേടിയൊന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. ഞാനൊക്കെ വളരെ പുതുമുഖമാണ്, 16 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അവര് അത്രയും മനോഹരമായിട്ടാണ് അവർ നമ്മുടെ കൂടെ മലയാളം അറിയാത്ത ഒരു ഇതായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അവര് പെരുമാറിയത്. ഇപ്പോ പല ചാനലുകളിലും പലരും പറയുന്ന ഒരു സ്ഥിരവാചകമുണ്ട്, നികത്താനാവാത്ത നഷ്ടം. അത് ചേച്ചി ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലേ? ചേച്ചി നികത്താനാവാത്ത നഷ്ടം നല്ല ചേച്ചി എന്നും അമ്മയായിട്ടും അമ്മുമ്മയായിട്ടും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ട്. കാരണം അങ്ങനെയൊക്കെയുള്ള ഒരു ഐശ്വര്യമുള്ള ഒരു തറവാടിത്തം, ഒരു തുളുമ്പി നിൽക്കുന്ന ഒരു സംസ്കാരം, തുളുമ്പി നിൽക്കുന്ന കേരളീയത, തുളുമ്പി നിൽക്കുന്ന അമ്മമാരെ കിട്ടാൻ പാട. ആരുടെയൊക്കെ? എന്റെ സുഹേട്ടന്റെ അമ്മ, എന്റെ അമ്മ, എന്റെ മോന്റെ അമ്മുമ്മ, എത്രയോ വേഷങ്ങൾ ചെയ്തു. പക്ഷെ അബ്ലന്ധത്തെ അറിയുള്ളൂ ഓഡിയൻസിന്. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ചേച്ചിയുടെ ഭർത്താവ് മണിസ്വാമി മുതലുള്ള, അന്തരിച്ചു പോയ മണിസ്വാമി മുതലുള്ള സുഹൃത്തിന്റെ സുഹൃത്ബന്ധം, അതൊരു വലിയ കഥയാണ്. ഞാനിപ്പോ അതാണ് ഞാൻ പറഞ്ഞ് വിചാരിച്ചോണ്ടിരുന്നത്. മലയാള പ്രേക്ഷകര്, സിനിമാ പ്രേക്ഷകര് വരെ ശരിക്ക് ഭയങ്കര വേദന ഉണ്ടാവും. ഞങ്ങൾ കൂടെ അഭിനയിച്ചവർക്ക് അതിനേക്കാൾ കൂടുതൽ വിഷമമാണ്. കാരണം മലയാളത്തിലൊരു അമ്മ, മലയാള സിനിമയുടെ ഒരു അമ്മയാണ് നഷ്ടപ്പെട്ടത്. എന്താ പറയുക, ആരുടെ അമ്മയായിട്ടാണ് അഭിനയിക്കാത്തതെന്ന് ആലോചിക്കണം. കാരണം എനിക്കും അതിനുള്ളൊരു ഭാഗ്യം കിട്ടി. ചേച്ചിയുടെ മകനായിട്ട് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കൊരു സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. ചേച്ചിയുടെ കൂടെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സെറ്റിലാണെങ്കിലും ചേച്ചിയുടെ അടുത്ത് പോയിരിക്കാൻ നമുക്ക് തോന്നും. കാരണം ചേച്ചിയുടെ സ്വരം തന്നെ ഭയങ്കര മാജിക്കാണ്, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരു സിനിമയിലെ ചേച്ചി മോനെ എന്ന് വിളിച്ചാല് ജനം ഒരു ഫീൽ ചെയ്ത് വിളിക്കുകയാണെങ്കിൽ ജനം പൊട്ടിക്കരയും. അത്രക്ക് ഫീലാണ് ചേച്ചിയുടെ ആ വിളിയിൽ തന്നെ. ഒരു ശാസന പറഞ്ഞാൽ തന്നെ നമുക്ക് ആ ചേച്ചിയുടെ സ്വരം ഭയങ്കരമാണ്. അപ്പൊ നമ്മളെല്ലാം മലയാളികളുടെ കണ്ണിലുണ്ണിയായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്, ഒരു അമ്മയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. പേര് വിളിക്കുന്ന രണ്ടാൾക്കാരിൽ ഒരാളാണ്. ഒന്ന് സുകുമാരേണ്ടിയും ഒന്ന് സിനിമേണ്ടി. അവരെ രണ്ടുപേരെയും സുഖു പൊന്നു എന്നൊക്കെയാ വിളിച്ചോണ്ടിരുന്നത്. അത്ര സ്വാതന്ത്ര്യമായിരുന്നു, അത്ര സ്നേഹമായിരുന്നു. എപ്പോഴും സ്നേഹത്തോടെ അല്ലാതെ പെരുമാറിയിട്ടില്ല. ഞാൻ ഇക്കിളിയിട്ടും കടിച്ചും അങ്ങനെയൊക്കെ, അങ്ങനെയൊക്കെ ഒരു അടുപ്പായിരുന്നു. നന്ദനവും പിന്നെ അമ്മക്കളെ കൂടെ പട്ടണത്തിൽ സുന്ദരനൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ ഒരുമിച്ച് കുക്കിങ് പിന്നെ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ കുറെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഇങ്ങനെ കൊച്ചു പിള്ളേരൊക്കെ ഒരുങ്ങുന്ന പോലെ കണ്ണൊക്കെ എഴുതിച്ചൊക്കെ വൃത്തിയേടാക്കിയൊക്കെ വെക്കും. അന്നൊന്നും ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തോണ്ട് അതൊന്നും ഒരു നല്ലൊരു ഫോൺ പോലും ഇല്ല ഫോട്ടോ എടുത്ത് വെക്കാൻ. എന്റെ മനസ്സിലേ ഉള്ളൂ മെമ്മറീസ് ഒക്കെ.